എം സി ജോസഫൈൻ വനിതാ കമ്മീഷൻ അധ്യക്ഷസ്ഥാനം ഒഴിഞ്ഞതോടെ അവിടേക്ക് ഇനി ആരാണ് എന്നുള്ള ചർച്ചകൾ ഇടതുമുന്നണിയിലും സി പി എമ്മിലുമൊക്കെ സജീവമായി നടക്കുന്നതിനിടയിൽ പൊതുസമൂഹത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദം വനിതാ കമ്മീഷൻ അധ്യക്ഷസ്ഥാനത്തേക്ക് ഒരു നിഷ്പക്ഷ മുഖമാണ് വരേണ്ടത്, രാഷ്ട്രീയ മുഖം വരേണ്ടതില്ല. അപ്പോൾ ഇടതുമുന്നണിയും പാർട്ടിയും സർക്കാരുമൊക്കെ സി പി എമ്മിൻ്റെ നേതൃതലങ്ങളിൽ പ്രവർത്തിക്കുന്ന വനിതകളുടെ പേരുകൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ചർച്ചകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അന്തിമ തീരുമാനം സി പി എമ്മിൻ്റെ നേതൃയോഗത്തിലായിരിക്കും ഉണ്ടാവുക. അതിനകത്ത് ഈ പറയുന്ന ചർച്ചകൾ ഒന്നും ബാധിക്കുന്ന തരത്തിലായിരിക്കില്ല അത്തരം തീരുമാനങ്ങൾ വരുന്നത് എന്ന് മുൻകാല അനുഭവങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ നിലയ്ക്ക് ഈ വരുന്ന പേരുകൾ എല്ലാം അങ്ങനെ പരിഗണനയ്ക്ക് വരികയും അവരെയെല്ലാം ഈ അധ്യക്ഷസ്ഥാനത്തേക്ക് പരിഗണിക്കുകയും ഒക്കെ ചെയ്തു കളയും എന്ന് നമ്മൾ വ്യാമോഹിക്കുന്നതിലും അർത്ഥമില്ല. എങ്കിലും സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻമന്ത്രിയുമായ പി കെ ശ്രീമതി ടീച്ചറുടെ പേരും മുൻ എം പി ആയ സി എസ് സുജാതയുടെ പേരും വളരെ സജീവമായി തന്നെ പാർട്ടി പരിഗണിക്കുന്നുണ്ട്. ഒപ്പം ടി എൻ സീമ അടക്കമുള്ള ആളുകളുടെ പേരുകളും ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് പാർട്ടിയിൽ സജീവമായി പരിഗണനയ്ക്ക് വയ്ക്കുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം ഈ പുറത്തു നിന്നുള്ള ഒരാൾ എന്നുള്ള ചിന്തയിലേക്കും പാർട്ടിയിലെ ചിലരെങ്കിലും ഈ പൊതുസമൂഹത്തിൽ നിന്നുള്ള ചില വ്യക്തികളുടെയൊക്കെ അഭിപ്രായ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരമൊരു സാഹചര്യം എന്തിനാണ് വനിതാ കമ്മീഷൻ അനിവാര്യമായി വരുന്നത് എന്നുള്ള ചോദ്യം ഈ ഘട്ടത്തിൽ പ്രസക്തമാണ്. നമ്മുടെ മുൻകാല അനുഭവങ്ങൾ, സുഗതകുമാരി ടീച്ചറും ജസ്റ്റിസ് ഡി ശ്രീദേവിയും വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷരായിരുന്ന നിഷ്പക്ഷ മുഖങ്ങളാണ്. പക്ഷേ ആ നിഷ്പക്ഷ മുഖങ്ങളെക്കാൾ വനിതാ കമ്മീഷനിലെ പ്രായോഗിക ഇടപെടലുകളുടെ കാര്യത്തിൽ രാഷ്ട്രീയ നിയമനങ്ങളിലൂടെ വന്ന ആളുകൾ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് വനിതാ കമ്മീഷൻ്റെ ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ ബോധ്യപ്പെടുന്നത്. സുഗതകുമാരി ടീച്ചറൊക്കെ എങ്ങനെയായിരുന്നു ഈ വനിതാ കമ്മീഷനിലെ ധീരമായ ഇടപെടലുകൾ നടത്തിയിരുന്നത് എന്നൊക്കെ ചില സമൂഹമാധ്യമ പോസ്റ്റുകളിലൂടെയൊക്കെ നമുക്കിപ്പോൾ ബോധ്യമാകുന്നുണ്ട്. പെൺവാണിഭ സംഘത്തിനെതിരായി വ്യക്തമായ തെളിവുകളുമായി സുഗതകുമാരി ടീച്ചറെ സമീപിക്കുമ്പോഴും അത് ഐ ജിയോട് പറഞ്ഞാൽ മതി, ഐ ജി അന്വേഷിച്ചുകൊള്ളുമെന്ന് പറഞ്ഞ് അന്ന് അലക്സാണ്ടർ ജേക്കബിൻ്റെ അടുത്തേക്ക് അത് വിടുകയും അലക്സാണ്ടർ ജേക്കബാണെങ്കിൽ ഈ പെൺവാണിഭ സംഘത്തിനെതിരായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നതിൽ ഭയപ്പാടോടെ നിൽക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി എന്നുള്ളതും പിന്നീട് അതേക്കുറിച്ച് സുഗതകുമാരി ടീച്ചറോട് ചോദിക്കുമ്പോൾ അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള മട്ടിൽ കൈമലർത്തി കാണിക്കുകയും ഒക്കെ ചെയ്ത അനുഭവങ്ങൾ ടി കെ വിനോദിനെ പോലെയുള്ള ആളുകൾ കുറിച്ചിട്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ. അപ്പോൾ അത്തരത്തിൽ ഈ നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും അവരോടൊപ്പം ഈ വനിതാ കമ്മീഷൻ്റെ ഭാഗമായിരിക്കുന്ന ആളുകളുമൊക്കെ പലതിനെയും പല രീതിയിലും ഭയപ്പെട്ടിരുന്നു എന്ന് ബോധ്യപ്പെടുന്ന അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. സുഗതകുമാരി ടീച്ചർക്ക് അന്ന് തൊട്ടേ ഉള്ളൊരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും കാറിൻ്റെ മുകളിൽ ചുവന്ന ലൈറ്റ് വയ്ക്കുക എന്നുള്ളതായിരുന്നുവെന്നും ചില കുറിപ്പുകളിലൂടെ വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ട്. അവരും വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളിൽ അവർ പലപ്പോഴും പിന്നോട്ട് പോയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീദേവിയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. അവർ ജസ്റ്റിസ് ആയിരുന്നുവെങ്കിൽ പോലും ജസ്റ്റിസ് ശ്രീദേവിയുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും സ്ത്രീകളുടെ വസ്ത്രധാരണവും സ്ത്രീകളുടെ നടപ്പും രീതിയും ഒക്കെയാണ് ഇത്തരത്തിൽ കേരളത്തിൽ പീഡനങ്ങൾ കൂടി വരാൻ കാരണമെന്നുള്ള വാദമുയർന്നിട്ടുണ്ട്. അതവർ ആവർത്തിച്ച് പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് പലവട്ടം കേരളം കേട്ടിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്നൊന്നും അങ്ങനെ വിപ്ലവകരമായ ഒരു നീക്കവും വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷരായിരുന്നു കൊണ്ട് കേരളീയ സമൂഹത്തിന് കേരളത്തിലെ വനിതകൾക്ക് ഉണ്ടായതായി നമ്മൾ കേട്ടിട്ടുമില്ല. എന്നാൽ എം കമലം അതുപോലെ എം സി ജോസഫൈൻ തുടങ്ങിയവരൊക്കെ കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള വനിതകളുടെ പ്രശ്നങ്ങളിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളും വനിതാ കമ്മീഷനിൽ കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കാരങ്ങളുമൊക്കെ കേരളീയ സമൂഹം കണ്ടിട്ടുള്ളതാണ്. നമ്മൾ ഒരു നാവ് പിഴയുടെ പേരിൽ എം സി ജോസഫൈനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി അവർ സ്ഥാനമൊഴിഞ്ഞതിന് ശേഷവും അവരെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോഴും നാം തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം, വനിതകളുടെ പ്രശ്നങ്ങളിൽ നിരന്തരമായി ഇടപെട്ട് തനിക്ക് കിട്ടിയ ജോലി പോലും വേണ്ട എന്ന് വെച്ച് ഈ രാഷ്ട്രീയ പ്രവർത്തനം തൻ്റെ മേഖലയായി കണ്ടെത്തി നിരന്തരമായി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു വന്ന പാരമ്പര്യമുള്ള ഒരു വനിതാ നേതാവാണ് ജോസഫൈൻ. അവരുടെ ചരിത്രം അത് പറയുന്നുണ്ട്. അവർ താണ്ടിയ കനൽ വഴികളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ കനൽ വഴികളൊന്നും അവർ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി വന്നതിന് ശേഷം നടത്തിയ ചില പരാമർശങ്ങളെ ഒരു കാരണവശാലും മഹത്വവൽക്കരിക്കുന്നതല്ല. അതുകൊണ്ടാണ് ആ തെറ്റുകൾ ആവർത്തിക്കപ്പെടുന്നുവെന്ന് ബോധ്യപ്പെടുമ്പോൾ ഒരു തിരുത്തലിന് പാർട്ടി തയ്യാറാകുന്നത്. പക്ഷേ അവരെപ്പോലുള്ള ആളുകൾ
ഈ വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്നുള്ള നിലയിൽ ഇരുന്നു കൊണ്ട് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ധാരാളമുണ്ട്. വനിതാ കമ്മീഷനും വഴി നന്മകൾ ഉണ്ടായിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട് ഈ നാട്ടിൽ. അതെന്തേ നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ മറ്റേ കണക്കൊക്കെ പറയുകയാണ്, 53 ലക്ഷം അവർ വാങ്ങിച്ചു, അത് മുഴുവൻ അവർ തിരിച്ചടയ്ക്കണം. ഈ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് അവർ അസ്വസ്ഥയായതും അവരുടെ ആ നാവുപിഴകൾ സംഭവിച്ചതും അല്ലെങ്കിൽ ഇതിനു മുമ്പ് ചില ഘട്ടങ്ങളിൽ അവർ നടത്തിയിട്ടുള്ള ആ അസ്വസ്ഥജനകമായ പരാമർശങ്ങളും അതുമാത്രം കൊണ്ട് അവരുടെ ശമ്പളം മുഴുവൻ തിരിച്ചടയ്ക്കണമെന്നൊക്കെ പറഞ്ഞു വയ്ക്കുന്ന മഹാന്മാർ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ സ്ത്രീകളെ നിരാശപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം, കേരളീയ പൊതുസമൂഹത്തെ നിരാശപ്പെടുത്തുന്ന ഒരു പ്രതികരണം ഉണ്ടായി എന്ന് വന്നപ്പോൾ അവിടെ തിരുത്തുണ്ടായി. പക്ഷെ അവർ ചെയ്ത നല്ല കാര്യങ്ങൾ, അവർ നടത്തിയിട്ടുള്ള ഇടപെടലുകളൊന്നും അതുകൊണ്ട് അസ്ഥാനത്താകുന്നില്ല. ഇവിടെ ഫേസ്ബുക്കിൽ കൂടി നേതാക്കന്മാരാവുകയും ചാനൽ ചർച്ചകളിൽ കൂടി കേവന്മാരായി മാറുകയെന്ന് സ്വയം അവകാശപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഈ വാദഗതികൾ ഉയർത്തുന്നത്. ഇവരൊക്കെ ഒരു ജനകീയ കോടതിയിലേക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ അറിയാം, ആ അവസ്ഥ നമ്മൾ കണ്ടതാണല്ലോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. വലിയ കേവന്മാരാണ്, സോഷ്യൽ മീഡിയയിൽ കയ്യടി നേടുന്നവരാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം, വാട്സാപ്പ് യൂണിവേഴ്സിറ്റികൾ സൃഷ്ടിക്കപ്പെടുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാല് പേർ അതെടുത്ത് ഷെയർ ചെയ്ത് വയ്ക്കുമ്പോൾ അതാണ് കേമത്തരമെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് സംഭവിച്ച അബദ്ധമാണ്. ആ ആളുകളാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിഷ്പക്ഷർ മതിയെ, നിഷ്പക്ഷർ മതിയെ എന്ന്. നിഷ്പക്ഷരല്ല, കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച രാഷ്ട്രീയക്കാർ തന്നെയാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പോലുള്ള പദവിയിൽ ഇരിക്കേണ്ടത്. അവർക്കാണ് യഥാർത്ഥത്തിൽ ജനകീയ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നത്, മനുഷ്യരെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ചില വ്യക്തികൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ പല ഘട്ടത്തിൽ ഇതുപോലെയുള്ള പരാമർശങ്ങളുമായി വിവാദത്തിൽ പെട്ടേക്കാം. പക്ഷെ അപ്പോഴും 100% ഉറപ്പിച്ച് പറയുന്നു, അത് കേരളത്തിൻ്റെ എന്നല്ല ഈ രാജ്യത്തിൻ്റെ അനുഭവവും തെളിയിച്ചിട്ടുള്ളത് അതുതന്നെയാണ്. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടുള്ളവർ, മനുഷ്യരുടെ വികാരം തിരിച്ചറിഞ്ഞിട്ടുള്ളവർ, അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഭരണതലത്തിൽ ഇരുന്നാൽ മാത്രമേ അവർ ശോഭിച്ചിട്ടുള്ളൂ. അല്ലാത്ത ഘട്ടങ്ങളിലൊക്കെ പല രീതിയിലുള്ള പരാജയങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മറന്നുപോകരുത് തന്നെ. അതുകൊണ്ടാണ് ഒരു നിഷ്പക്ഷയല്ല വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരേണ്ടത്. ഇപ്പോൾ കേൾക്കുന്ന പേരുകൾ, ശ്രീമതി ടീച്ചറായാലും സുജാതയായാലും ഒക്കെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു വരുന്നവർ തന്നെയാണ്. ഇപ്പോൾ ശ്രീമതി ടീച്ചറെക്കുറിച്ച് പല വിവാദങ്ങൾ ഉണ്ടായിട്ടില്ലേ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ ശ്രീമതി ടീച്ചറെ പോലെ ജനങ്ങളോട് ഇത്രയും ആർദ്രമായി പെരുമാറുന്ന ഒരാളിനെക്കുറിച്ച് അത്തരം അവർ അവിടെ പ്രസംഗിച്ചപ്പോൾ ശരിയായില്ല, ഇവിടെ പ്രസംഗിച്ചപ്പോൾ ശരിയായില്ല, അവരുടെ പ്രസംഗം ഇംഗ്ലീഷിൽ പ്രസംഗിച്ചില്ല എന്നൊക്കെയുള്ള വാദഗതികൾ ഉയർത്തിയിട്ട് കാര്യമില്ല. ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിലും തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെച്ച ആൾ തന്നെയായിരുന്നു ശ്രീമതി ടീച്ചർ. അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അംഗീകാരം നേടിയിട്ടുള്ള ആളാണ്. സുജാതയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. അവർ ഈ ചാനൽ ചർച്ചകളിലൊക്കെ നിരന്തരമായി പങ്കെടുത്തിട്ടും ഒരു വിവാദങ്ങളിലും ചെന്നുപെടാതെ കാര്യങ്ങൾ ഏറ്റവും ഭദ്രമായി മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള നിയമ പരിജ്ഞാനമുള്ള ഒരു പഴയ പാർലമെൻറ്റേറിയൻ എന്നുള്ള നിലയിൽ കൂടി സി എസ് സുജാതയുടെ പേരിനൊക്കെ ആ മുൻതൂക്കം നൽകുമ്പോൾ അത് വനിതാ കമ്മീഷനും നല്ലതായിരിക്കും, കേരളീയ പൊതുസമൂഹത്തിനും നല്ലതായിരിക്കുമെന്നാണ് നാം ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ CPMൻ്റെ പരിഗണനയിലുള്ള മറ്റു വനിതകളുടെ കാര്യത്തിലും അത് തന്നെയാണ്. അവിടെയാണ് ഈ നിഷ്പക്ഷർ നിഷ്പക്ഷർ എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്നത്. എന്തുണ്ടാക്കാനാണ് നിഷ്പക്ഷർ?